Hello, my dear students. Welcome back to yet another session of Emerging Trends in Management. Today we are going to discuss about logistics management introduction part, and this is our session 17. In the previous session, we started the second module, that is logistics management, and we started discussing the introductory part of logistics management. And today also we are continuing the introductory part. ഈ ഇൻട്രഡക്ഷൻ പാർട്ടിൽ നമുക്ക് അധികം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സും മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇതാണ്. അപ്പം ഇന്ന് നമ്മൾ ഇൻട്രഡക്ടറി പാർട്ടിൽ തന്നെ മാർക്കറ്റിംഗിൻ്റെ മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ച് പറയാൻ പോവാണ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് മിക്സിൽ നമ്മളുടെ ലോജിസ്റ്റിക്സിൻ്റെ ബന്ധം വരുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഫോർത്ത് സെമ്മിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. സോ നമ്മുടെ മാർക്കറ്റിംഗില് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ടൂൾസിന്റെ കോമ്പിനേഷൻസോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മാർക്കറ്റിംഗ് മിക്സ് ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗില് പ്രത്യേകിച്ചും നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ അത് കൺസ്യൂമർ ഓറിയന്റഡ് ആണ്. അപ്പൊ എല്ലാ മാർക്കറ്റേഴ്സും നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ്, എക്സ്പെക്ടേഷൻസ് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഈ കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്റേർണൽ ഫാക്ടേഴ്സ് ആണ്, അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എക്സ്റ്റേർണൽ ആണ്. ഇന്റേർണൽ ആയതുകൊണ്ടാണ് അത് കൺട്രോളബിൾ ആവുന്നത്, എക്സ്റ്റേർണൽ നമ്മളുടെ കൺട്രോളല്ല. അപ്പം ഈ പറയുന്ന കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അതിന്റെ ഫ്ലക്ച്വേഷൻസ് പല വിധത്തിലായിരിക്കും. ചിലപ്പോൾ അത് ഫേവറബിൾ ആവാം, ചിലപ്പോൾ അൺഫേവറബിൾ ആവാം. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇപ്പം കൺട്രോളബിൾ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇന്റേർണൽ ഫാക്ടേഴ്സ് നമുക്ക് ഫേവറബിൾ ആയിട്ട് മാറുമ്പോൾ അത് സ്ട്രെങ്ത് ആയിട്ട് മാറുന്നു, അത് അൺഫേവറബിൾ ആകുമ്പോൾ അത് വീക്ക്നെസ് ആയിട്ട് മാറുന്നു. അതുപോലെ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ഫേവറബിൾ ആകുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നു, അൺഫേവറബിൾ ആകുമ്പോൾ ഒരുപാട് ത്രെറ്റ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം എപ്പോഴും മാർക്കറ്റേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്ന കൺട്രോളബിൾ ഫാക്ടേഴ്സിനെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിനെ അതിന്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇഫക്ട്സ്, അതായത് പ്രത്യേകിച്ചും അതിന്റെ ത്രെറ്റ്സ് വരുന്ന സമയത്ത് നമ്മളുടെ കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആ ത്രെറ്റ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റബിൾ ആക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് മാർക്കറ്റിംഗ് മിക്സ് ഫോം ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ മാർക്കറ്റിംഗില് കൺട്രോളബിൾ ഫാക്ടേഴ്സിലായി ഉള്ള നാല് എലമെന്റ്സ് എടുക്കുകയാണ്. എന്തിനാ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിനെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അൺകൺട്രോൾ ഫാക്ടേഴ്സ് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഫേവറബിൾ ആയാലും അൺഫേവറബിൾ ആയാലും. അപ്പോൾ നമ്മുടെ കൺട്രോളബിൾ ഫാക്ടേഴ്സിലുള്ള നാല് എലമെന്റ്സ് ലൈക്ക് പ്രോഡക്റ്റ് നമ്മുടെ കൺട്രോളിലാണ്, അതിന്റെ പ്രൈസ് ഓഫ്കോഴ്സ് നമ്മുടെ കൺട്രോളിലാണ്, പ്രൊമോഷൻ അത് നമ്മുടെ കൺട്രോളിലാണ്, and place it is also under our control. ഇങ്ങനെയുള്ള ഈ നാല് എലമെന്റ്സ് പ്രോപ്പർ ആയിട്ട് ഒരു ഹാർമോണിയസ് ബ്ലെൻഡിംഗിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ ഫോം ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഈ നാല് പീസ്, ആ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ശരിക്കും നമുക്കൊരു മാർക്കറ്റിംഗ് മിക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ മാർക്കറ്റിംഗ് മിക്സില് ലാസ്റ്റ് പി, ദാറ്റ് ഈസ് പ്ലേസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ലോജിസ്റ്റിക്സ്. ആ പ്ലേസിൽ നിന്നുമാണ് നമുക്ക് ലോജിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള ലോജിസ്റ്റിക്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമറിന് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ, ഇറ്റ് ഈസ് ദ ലോജിസ്റ്റിക്സ് ദാറ്റ് പ്രൊവൈഡ്സ് ദ ടൈം വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ.
കറക്റ്റ് ടൈമിൽ പ്രോഡക്റ്റ് എത്തിച്ചാൽ മാത്രമേ ടൈം വാല്യൂ കിട്ടുള്ളൂ ആ പ്രോഡക്റ്റിന്. കറക്റ്റ് പ്ലേസിൽ ആ പ്രോഡക്റ്റ് എത്തിച്ചാൽ മാത്രമേ പ്ലേസ് വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ടൈം വാല്യൂ പ്ലേസ് വാല്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ആണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള കമോഡിറ്റീസ് ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെ ക്വിക്കായിട്ട് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നതും നമ്മുടെ ലോജിസ്റ്റിക്സ് ആണ്. ഫൈൻ, സോ മാർക്കറ്റിംഗും ലോജിസ്റ്റിക്സും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാൻസ് ഐഡന്റിഫൈ ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ നമ്മളുടെ ലോജിസ്റ്റിക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിമാൻഡിനെ നമ്മളുടെ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് പ്രോപ്പർ ആയിട്ടുള്ള സർവീസസ് നല്ല ക്വാളിറ്റി സർവീസസ് കൊണ്ട് ഫുൾഫിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓപ്പറേഷന് ഇപ്പൊ മാർക്കറ്റിംഗും ലോജിസ്റ്റിക്സും കൂടിയേ തീരും എന്നുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോഴത്തെ മോഡേൺ ഇതിൽ പ്രത്യേകിച്ചും മാനുഫാക്ചറിങ്ങിനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫംഗ്ഷൻസിനും നമ്മളുടെ ഒരു പ്രോപ്പർ ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അവരുടെ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മുടെ ലോജിസ്റ്റിക്സ് ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സ്, അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ലോജിസ്റ്റിക്സ്, ആ ലോജിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിംഗിൽ 4 P's ഓഫ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും നമ്മൾ അതൊന്നുകൂടി ഇവിടെ നിന്ന് റിഫ്രഷ് ചെയ്യാം. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്, Z ആ ഷേപ്പിലാണ് അത് വരിക കേട്ടോ. ഇത് കറക്റ്റ് സീക്വൻസിൽ തന്നെയാണ് വരുന്നത്. ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിനുള്ള പ്രൈസ് ഡിസൈഡ് ചെയ്തു, ആ പ്രൈസിൽ ആ പ്രോഡക്റ്റ് വിൽക്കാനുള്ള പ്രൊമോഷൻസ് നടത്തി, എന്നിട്ട് അത് ആവശ്യമായിട്ടുള്ള പ്ലേസിൽ അത് എത്തിക്കുന്നു. അപ്പോൾ ഒരു Z ഷേപ്പിലാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലോ വരുന്നത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ് ഈ സീക്വൻസിൽ തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, നാളെ നിങ്ങൾ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോഴും എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ ചോദിക്കാം, വാട്ട് ഇസ് ദ സീക്വൻസ് ഓഫ് ദ 4 P's, ദാറ്റ് ഈസ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. ഓക്കെ, അത് മാറി പോകരുത്. പ്ലേസ് ആദ്യം പറഞ്ഞാൽ ശരിയാവില്ല, പ്രൊമോഷൻ ആദ്യം പറഞ്ഞാൽ ശരിയാവില്ല. ആദ്യം തന്നെ പ്രോഡക്റ്റ് പറയണം, അതിൻ്റെ പ്രൈസ് പറയണം, അത് കഴിഞ്ഞ് പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. അപ്പോൾ പ്രോഡക്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? പ്രോഡക്റ്റ് ലൈൻ മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് ലൈൻ എന്താണ് അല്ലേ? പ്രോഡക്റ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ, അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് ലൈൻ. പിന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പല ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് കൊണ്ട് പ്രോഡക്റ്റ് ക്വാളിറ്റി. പിന്നെ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ബ്രാൻഡാക്കി മാറ്റാം, അതിൻ്റെ നെയിമിൽ അല്ലേ, അതിൻ്റെ അപ്പിയറൻസിൽ നമുക്ക് അതിനെ ബ്രാൻഡാക്കി മാറ്റാം. അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ ലേബലിംഗ്, അതിൻ്റെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, ഇത്തരം കാര്യങ്ങളാണ് പ്രോഡക്റ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ കംസ് പ്രൈസ്. പ്രൈസിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, അതിന് കൊടുക്കുന്ന റിബേറ്റ്, റിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് തന്നെയാണ് അല്ലേ. പിന്നെ ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രൈസിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് കംസ് ദ പ്രൊമോഷൻ. കാരണം നമ്മൾ ഫിക്സ് ചെയ്ത പ്രൈസിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നമുക്ക് ഡിമാൻഡ് കൂട്ടണം. ആ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോഷൻസ് ഫോം ചെയ്യാറുണ്ട്. അഡ്വർടൈസ്മെന്റ്സ്, പേഴ്സണൽ സെല്ലിങ്, പബ്ലിസിറ്റി, സെയിൽസ് പ്രൊമോഷൻ ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഇനി പ്ലേസ് ആണ് വരുന്നത്. അതിൽ നമ്മുടെ ചാനൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ഇൻവോൾവ്മെന്റ്, പിന്നെ നമ്മളുടെ ഫിനിഷ് പ്രോഡക്റ്റിന്റെ സ്റ്റോറേജ് വരുന്നുണ്ട്, അതിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, പിന്നെ അത് സ്റ്റോർ ചെയ്യാനുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്ലേസിൽ വരുന്നത്. പ്ലേസിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. മാർക്കറ്റിംഗിൽ പ്രോഡക്റ്റും പ്രൈസും പ്രൊമോഷനും മാത്രമേ ഉള്ളൂ. പ്ലേസ് നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് ആണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ചാനൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം അവർ തന്നെയാണ് ചെയ്യുന്നത്, സ്റ്റോറേജ് അവർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നു, ഇൻവെന്ററി മാനേജ്മെന്റ് അവരാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് മാർക്കറ്റിംഗ് മിക്സിൽ നിന്നും ലോജിസ്റ്റിക്സ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ലോജിസ്റ്റിക്സ് നമ്മുടെ മാർക്കറ്റിംഗിന് മാത്രമല്ല, മാർക്കറ്റിംഗ് ഫംഗ്ഷൻസിനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ മാനുഫാക്ചറിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈംലി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, ചിലപ്പോൾ സപ്ലയർക്ക് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചില ഓർഗനൈസേഷന്റെ സപ്ലൈയിൽ നിന്നുമുള്ള ട്രാൻസ്പോർട്ടേഷൻ വരെ ലോജിസ്റ്റിക്സ് തന്നെയായിരിക്കും ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ലോജിസ്റ്റിക്സ് മാനുഫാക്ചറേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ടൈംലി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും കമ്പണൻസിന്റെയും സപ്ലൈ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. സോ ദാറ്റ് നമ്മളുടെ മാനുഫാക്ചറിംഗിൽ ഈ പറയുന്ന പ്രൊഡക്ഷന് യാതൊരു ഇൻട്രപ്ഷൻസ് ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, പിന്നെ നമ്മുടെ മാർക്കറ്റിംഗിൽ നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതും നമ്മളുടെ ഈ പറയുന്ന ലോജിസ്റ്റിക്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് സ്റ്റോറിംഗ് ഇൻവെന്ററിയും അതുപോലെ തന്നെ നമ്മളുടെ ഡെലിവറി ഓഫ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. എപ്പോഴും ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കയറി വരേണ്ട രണ്ട് കാര്യമാണ് ടൈമും പ്ലേസും. കാരണം ടൈം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, ഇത് രണ്ടും ലോജിസ്റ്റിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ലോജിസ്റ്റിക്സ് ടാസ് ഫെസിലിറ്റേറ്റ്സ് ബോത്ത് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ദെയർബൈ എനേബിൾസ് എൻ ഓർഗനൈസേഷൻ ടു കാരി ഓൺ ഇറ്റ്സ് ബിസിനസ് സ്മൂത്ത്ലി ആൻഡ് സക്സസ്ഫുള്ളി. അല്ലേ, അപ്പോൾ ഒരു മാർക്കറ്റിംഗിൽ ഈ പറയുന്ന രീതിയിൽ മാനുഫാക്ചറിങ്ങിനെയും മാർക്കറ്റിങ്ങിനെയും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ലോജിസ്റ്റിക്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ സപ്ലൈ ചെയിനിലും ഇതേപോലെയുള്ള സപ്പോർട്ടാണ് ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ, നമ്മുടെ ലോജിസ്റ്റിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലോജിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, സോ ടിൽ ദൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, ബൈ.